പ്രിയപ്പെട്ട കുട്ടികളെ, വീണ്ടും റഷ്യ തുടക്കൽ. നിങ്ങളെ വീണ്ടും കാണാൻ കഴിഞ്ഞാൽ സന്തോഷം. ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ, പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ബയോസ്ഫിയർ എന്ന നമ്മുടെ യൂണിറ്റിൻ്റെ രണ്ടാം ഭാഗമാണ് ഇത്. ഈ ഭാഗത്തോടെ ഈ ആദ്യ ചാപ്റ്റർ പൂർത്തിയാവുകയാണ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ധാരണ നേടി എന്നൊന്ന് ആദ്യം മനസ്സിലാക്കാം. പ്രധാനമായും അഞ്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അതിലൊന്ന്, ഹരിത സസ്യങ്ങളെ പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ബയോസ്ഫിയർ, ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓക്സിജനും, സസ്യങ്ങൾ ഓക്സിജനും ആഹാരവും പ്രദാനം ചെയ്യുക മാത്രമല്ല, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറച്ച് ആഗോളതാപനം അഥവാ ഗ്ലോബൽ വാർമിംഗ് തടയുക കൂടി ചെയ്യുന്നുണ്ട്. മറ്റ് പല ഉപകാരങ്ങളും സസ്യങ്ങളെ കൊണ്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ നമ്മൾ പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ബയോസ്ഫിയർ, ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്ന് പറയുന്നത്. നമ്മൾ പിന്നീട് പോയത് ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം, എന്തൊക്കെ ഘടകങ്ങളാണ് ഓരോ ഘടകവും നിർവഹിക്കുന്നത്, എന്ത് ധർമ്മമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ രണ്ടാമതായിട്ട് ചർച്ച ചെയ്തിരുന്നത്. പ്രകാശ സംശ്ലേഷണത്തിനാവശ്യമായ പ്രധാന ഘടകങ്ങൾ നമുക്കെന്നെ അറിയാം. സൂര്യപ്രകാശം വേണം, അബ്സോർബ് ചെയ്യാനുള്ള പിഗ്മെൻറ്റ്സ് വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, ജലം വേണം, മറ്റ് ധാതു ലവണങ്ങളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഓക്സിജൻ പുറത്തു വരികയും ഗ്ലൂക്കോസ് അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ ആഹാര നിർമ്മാണമാണ് ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. പിന്നീട് നമ്മൾ ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്ന പ്രധാന ഏരിയ ഹരിതകണമാണ്, ക്ലോറോപ്ലാസ്റ്റ്. ഒരു ഹരിതകണത്തിൻ്റെ സ്ട്രക്ചറാണ്, ഘടനയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത പോലെ ഡബിൾ മെംബ്രേനിയസ് കവറിംഗ് ഉണ്ട്, ഇരട്ട സ്ഥരാവരണമാണ്, സ്ട്രോമ എന്ന ദ്രാവകമുണ്ട്, ധാരാളം പിഗ്മെൻസ് കാണപ്പെടുന്ന ഗ്രാന, ഇങ്ങനെ ചില ഭാഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. തുടർന്ന് ഇതിലെ വർണ്ണകങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. പ്രധാനപ്പെട്ട വർണ്ണകം ക്ലോറോഫിൽ എ ആണ്, അതാണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുക. ഇത് ചീഫ് പിഗ്മെൻ്റ് എന്നറിയപ്പെടുന്നത് തന്നെ അതുകൊണ്ടാണ്. മറ്റ് ക്ലോറോഫിൽ എ, സാന്തോഫിൽ, കരോട്ടീൻ തുടങ്ങിയവയും പ്രകാശം ആഗിരണം ചെയ്ത് ക്ലോറോഫിൽ എക്ക്, ഹരിതകം എക്ക് കൈമാറുന്നുണ്ട്. അവ ആക്സസറി പിഗ്മെൻറ്റ്സ്, സഹായക വർണ്ണങ്ങൾ എന്നാണ് അറിയപ്പെടുക. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അവസാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ രണ്ട് ഘട്ടങ്ങൾ, പ്രകാശഘട്ടം ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്, ഇതിലെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഗ്രാനയിൽ വെച്ച് നടക്കുന്ന പ്രകാശ സംശ്ലേഷണത്തിൽ സൂര്യപ്രകാശം പിഗ്മെൻറ്റ്സ് അബ്സോർബ് ചെയ്യുകയും അത് എ ടി പി ആയി സംഭരിക്കപ്പെടുകയും അതുവഴി അതിലൂടെ ആ ഊർജ്ജം ഉപയോഗിച്ച് ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇരുണ്ട ഘട്ടം നടക്കുന്ന സ്ട്രോമയിൽ വെച്ചാണ്. അതിന് പ്രകാശത്തിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഇരുണ്ട ഘട്ടം എന്ന് വിളിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇവിടെ എ ടി പിയിൽ സംഭരിക്കപ്പെട്ട ഊർജം ഉപയോഗിച്ച് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇന്ന് നമ്മൾ പാഠപുസ്തകത്തിലെ അവസാന ഭാഗത്ത് ഒരു തുടർ പ്രവർത്തനം നൽകിയിട്ടുണ്ട്. ഓക്സിജൻ പുറത്തു വരുന്നു പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ സെറ്റപ്പ്, ഒരു മാതൃക അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചിത്രത്തിൽ കാണാം. ക്ലോറല പോലെയുള്ള ഏതെങ്കിലും ജലസസ്യം സുതാര്യമായ ഫണൽ കൊണ്ട് മൂടി ഒരു ടംബ്ലറിലെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ജലം നിറച്ച ഒരു ടെസ്റ്റ് ട്യൂബ് ഈ ഫണലിൻ്റെ വാൽ ഭാഗത്ത് വെച്ചിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഒരല്പം ജലം ഒഴിഞ്ഞൊരു സ്ഥലമാണിത്. ഈ പരീക്ഷണ സംവിധാനം ഒരല്പസമയം വെയിലത്ത് വെക്കുക. നിങ്ങൾക്ക് ഈ സസ്യത്തിൽ നിന്നും ചില വായു കുമിളകളെ പോലെയുള്ള ചില കുമിളകൾ ഇങ്ങോട്ട് ഉയർന്ന് ജലത്തിലൂടെ ഉയർന്ന് ഈ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തുന്നത് കാണാം. ഈ വാതകം ഓക്സിജനാണ്. എല്ലാ സസ്യങ്ങളും അതല്ലെങ്കിൽ എല്ലാ ഉൽപ്പാദകരും
സൂര്യപ്രകാശം കൊണ്ട് മാത്രമല്ല ആഹാരം നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഊർജം ലഭ്യമാക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പുസ്തകത്തിൽ അധിക വായനക്ക് നൽകിയ ഒരു ഭാഗമാണിത്. ഉദാഹരണത്തിന് സൾഫർ ബാക്ടീരിയ പോലുള്ള ചില ജീവികൾ, കെമിക്കൽ സബ്സ്റ്റൻസ്, കെമിക്കൽ കോമ്പൗണ്ട്സിൽ നിന്നാണ്, രാസസംയുക്തങ്ങളിൽ നിന്നാണ് അവയെ വിഘടിപ്പിച്ചാണ് ഊർജം കണ്ടെത്തുന്നത്. ഈ പ്രക്രിയക്ക് കീമോസിന്തസിസ് അല്ലെങ്കിൽ രാസസംശ്ലേഷണം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ബീനയുടെ സംശയത്തിലേക്ക് വരാം. ബീനയുടെ സംശയം എന്താണ്? ഇഫ് ഗ്ലൂക്കോസ് ഇസ് വാട്ട് ഓൾ പ്ലാന്റ്സ് പ്രിപ്പയർ, ദെൻ ഹൗ കുഡ് വി ഗെറ്റ് സ്റ്റാർച്ച്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ഫ്രം വെജിറ്റബിൾ ഫുഡ് ഐറ്റംസ്? എല്ലാ സസ്യങ്ങളും ഗ്ലൂക്കോസ് ആണ് നിർമ്മിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് സസ്യാഹാരത്തിൽ നിന്ന് അന്നജവും പ്രോട്ടീനും കൊഴുപ്പും ഒക്കെ ലഭിക്കുന്നത്? ന്യായമല്ലേ സംശയം? നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു ചിത്രീകരണത്തിലേക്ക് വരാം. നിങ്ങൾ കണ്ടുവല്ലോ, ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം നടന്ന് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. ഈ ഗ്ലൂക്കോസ് പക്ഷേ ജലത്തിൽ എളുപ്പം ലയിക്കുന്നതായതിനാൽ ഇവിടെ സംഭരിച്ചു വെക്കാനാവുന്നില്ല. അപ്പോൾ സംഭരിക്കാൻ വേണ്ടി, സ്റ്റോർ ചെയ്യാൻ വേണ്ടി അത് സ്റ്റാർച്ചായി, അന്നജമായി മാറ്റപ്പെടുന്നുണ്ട്. ഈ അന്നജം ഏറെ നേരം ഇലയിൽ നിൽക്കാൻ പറ്റില്ലല്ലോ, അത് ഫ്ലോയം കുഴലുകൾ വഴി മറ്റു ഭാഗങ്ങളിലേക്ക് സംഭരണത്തിനായി കൊണ്ടുപോകും. കൊണ്ടുപോകാനായി, ഫ്ലോയം കുഴലിലൂടെ കൊണ്ടുപോകാനായി ഈ സ്റ്റാർച്ച് അഥവാ അന്നജം സൂക്രോസ് ആയി മാറും. ഈ സൂക്രോസ്, ഇപ്പോൾ കരിമ്പ് പോലെയുള്ള ചെടികളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, സൂക്രോസ് രൂപത്തിൽ തന്നെയാണ് കരിമ്പ് പോലെയുള്ള, ഷുഗർ കെയിൻ പോലുള്ള ചെടികളിൽ അവയുടെ കാണ്ടത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ബീന പറഞ്ഞ, ബീനയുടെ സംശയം ഉണ്ടല്ലോ, ഇങ്ങനെ ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട്, ഇത് പല രൂപത്തിൽ കൊഴുപ്പ്, അന്നജം, പ്രോട്ടീൻ രൂപത്തിലൊക്കെ കിട്ടുന്ന എന്തുകൊണ്ടാണെന്ന് ബീനയുടെ സംശയമുണ്ട്. നമുക്ക് കാണാം, വിവിധ ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റാബോളിക് ആക്ടിവിറ്റീസ് നടന്ന കിഴങ്ങ് വർഗ്ഗങ്ങളിൽ, നെല്ലരി പോലുള്ള ധാന്യങ്ങളിലൊക്കെ അന്നജം അഥവാ സ്റ്റാർച്ചായി അത് നിലനിൽക്കുന്നുണ്ട്. പയറുവർഗ്ഗങ്ങളിൽ, ലെഗ്യൂംസിൽ പ്രോട്ടീനായി തന്നെ, മാംസ്യമായി തന്നെ നിലനിൽക്കുന്നു. ഓയിൽ സീഡ്സ് അഥവാ എണ്ണക്കുരുക്കളിൽ കൊഴുപ്പ് രൂപത്തിൽ അഥവാ ഫാറ്റായി സംഭരിക്കപ്പെടുന്നുണ്ട്. ഈ രീതിയിൽ അത് തുടങ്ങിയ രൂപത്തിൽ അത് സംഭരിക്കപ്പെടുന്നുണ്ട്. ഇനി ഈ ചിത്രീകരണം നോക്കുക, ചിത്രീകരണം 1.6. ഇതൊരു സമുദ്രം എന്ന ഒരു ആവാസ വ്യവസ്ഥയാണ്. ശ്രദ്ധിച്ചല്ലോ, ഇവിടെ സസ്യപ്ലവകങ്ങളെന്ന് കാണുന്നുണ്ട്, ആൽഗകളും ജലസസ്യങ്ങളും ഉണ്ട്. എൻ്റെ ചോദ്യം, സമുദ്രത്തിൽ ഓക്സിജനും ആഹാരവും പ്രദാനം ചെയ്യുന്നത് ആരാണ്? എന്ന് വെച്ചാൽ സമുദ്രത്തിൽ, ഓഷനിക്കോസിസ്റ്റത്തിൽ ആരാണ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്? ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന തരം സൂക്ഷ്മജീവികളാണിവ. അതുപോലെ ആൽഗകൾ, പല നിറത്തിലും തരത്തിലുമുള്ള ആൽഗകളുണ്ട്. സർഗാസം പോലെയുള്ള വലിയ ആൽഗകളുണ്ട്. ഇതിനെക്കുറിച്ച് അധിക വിവരം നമ്മുടെ പുസ്തകത്തിൽ തന്നെയുണ്ട്. അത് നമ്മൾ അടുത്ത സ്ലൈഡിലേക്കൊന്ന് പോകാം. അതുപോലെ ജലസസ്യങ്ങളും, അക്വാറ്റിക് പ്ലാന്റ്സ് അല്ലെങ്കിൽ വാട്ടർ പ്ലാന്റ്സ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള 70-80% ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുന്നത്, സംഭാവന ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ ജീവികളാണ്. സമുദ്രത്തിലെ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ഈ ജീവികളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അധിക വിവരം, ആൽഗകളും സസ്യപ്ലവങ്ങളും എന്താണെന്നുള്ള അധിക വിവരം ഇവിടെയുണ്ട്, ഒന്ന് വായിച്ചു നോക്കൂ. എന്നാൽ ഇങ്ങനെയൊക്കെ ഉള്ള ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ ഇന്ന് മലിനീകരണത്തിന് വിധേയമായിരിക്കുകയാണ്. നമുക്കെങ്ങനെയാണ് നമ്മുടെ ഓഷ്യൻസിനെ, സമുദ്രങ്ങളെ മലിനീകരണത്തിൽ നിന്നും തടയാൻ കഴിയുക? ഹൗ ക്യാൻ വി പ്രൊട്ടക്ട് അവർ ഓഷ്യൻ ഫ്രം ബീങ് പൊള്യൂട്ടഡ്? നിങ്ങൾക്ക് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം, കുറിപ്പൊക്കെ തയ്യാറാക്കാം. നമുക്കതിന് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. സസ്യങ്ങളിൽ നിന്നും ആഹാരവും ഓക്സിജനും മാത്രമാണോ ലഭിക്കുന്നത്? ചിത്രം 1.1 നോക്കുക. സാമ്പത്തിക പ്രാധാന്യമുള്ള, എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള ചില ഭാഗങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. കാപ്പി, ഇത് പാനീയമാണ്. ഇത് റബ്ബറിൻ്റെ ലാറ്റക്സ്, റബ്ബർ പാൽ. പിന്നീട് ഇതോ കുരുമുളക്, അതൊരു സുഗന്ധ വ്യഞ്ജനമാണ്. കൊക്കോ, ചോക്ലേറ്റ് നിർമ്മിക്കാനും മറ്റ് പാനീയ ആവശ്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കും. ഇത് മാത്രമേ ഉള്ളൂ? അല്ലല്ലോ, തേയിലയുണ്ട്, വാനില, തേങ്ങ, കശുവണ്ടി, തേൻ,
എണ്ണകൾ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത വിഭവങ്ങളാണ് സസ്യങ്ങൾ നമുക്ക് തരുന്നത്. കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടെത്തുമല്ലോ. ഇനി ചില പ്രകൃതി ദുരന്തങ്ങൾ അതിജയിക്കാൻ നമുക്ക് സസ്യങ്ങൾ ആവശ്യമാണ് എന്ന് തെളിയിക്കുന്ന ചില ചിത്രങ്ങളാണ് അടുത്ത് നമ്മൾ കാണുന്നത്. നിങ്ങളുടെ പുസ്തകത്തിൽ മാംഗ്രൂവ് ഫോറസ്റ്റ് കണ്ടൽ വനം അവിടെ കാണിച്ചിട്ടുണ്ട്. രാമച്ചം വെറ്റിവർ കാണിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് എന്താണ് ചെയ്യുന്നത്? കണ്ട വനങ്ങൾ ഒരു പരിധിവരെ സുനാമി പോലെയുള്ള വലിയ ഭീമൻ തിരമാലകളുടെ ആക്രമണത്തിൽ നിന്ന് കരയെയും മറ്റും സംരക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് രാമച്ചം വെറ്റിവ, അതുപോലെ ആറ്റുദർഭ റീഡ് എന്ന് പറയുന്ന പുല്ല്, ഇഞ്ചി പുല്ല് അഥവാ ലെമൺ ഗ്രാസ്, ഇതെല്ലാം മണ്ണ് ഇടിഞ്ഞു വീഴാതെ നദീതീരം ഇടിഞ്ഞു പോകാതെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. കൂടാതെ കുറ്റിച്ചെടികളും അതുപോലെയുള്ള വലിയ സസ്യങ്ങളൊക്കെ മണ്ണൊലിപ്പ് തടയുന്നത് നമുക്കറിയാം. ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ കുറേയൊക്കെ ചെറുത്ത് നിൽക്കാൻ സസ്യങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മുടെ ഈ അദ്ധ്യായത്തിന് ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ, പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ എന്ന് വന്നതെന്ന്. നമുക്കിനി ഇന്ന് നാം എന്തൊക്കെ ധാരണകൾ നേടിയെന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞു, സൾഫർ ബാക്ടീരിയ പോലെയുള്ള ചില ജീവികൾ കീമോസിന്തസിലൂടെ രാസസംശ്ലേഷണത്തിലൂടെ ഊർജ്ജം കണ്ടെത്തുന്നുണ്ട്. അത് അധികവരമാണ്, എന്നാൽ അത് പറഞ്ഞു. പിന്നീട് നമ്മൾ പ്രകാശ സംശ്ലേഷണ ശേഷം, നമ്മുടെ ബീനയുടെ സംശയം പറഞ്ഞല്ലോ, പ്രകാശ സംശ്ലേഷണ ശേഷം ഗ്ലൂക്കോസിനുണ്ടാവുന്ന കെമിക്കൽ ചേഞ്ച് എന്തൊക്കെയാണ്, ഏതൊക്കെ രൂപത്തിലാണ് ആഹാരം വിവിധ ഭാഗങ്ങളിൽ, വിവിധ സസ്യങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ സംഭരിക്കപ്പെടുന്നതെന്ന് കണ്ടു. പ്രത്യേകിച്ചും ഫ്ലോയത്തിലൂടെ സൂക്രോസ് രൂപത്തിൽ കണ്ടക്ട് ചെയ്യപ്പെട്ട് അത് പ്രോട്ടീനായും ചിലതിൽ സൂക്രോസ് തന്നെയായും ചിലതിൽ ഫാറ്റായും കൊഴുപ്പായും മറ്റു ചിലതിൽ സ്റ്റാർച്ച് തന്നെയായും, അതായത് അന്നജമായും സംഭരിക്കപ്പെടുന്നു എന്ന് നമ്മൾ കണ്ടു. തുടർന്ന് ഏറ്റവും വലിയ ഇക്കോസിസ്റ്റം, ഓഷ്യൻ ഇക്കോസിസ്റ്റം, അതിലെ ഉൽപ്പാദകരാണ് നമുക്കെല്ലാവർക്കും വേണ്ട ഓക്സിജൻ, ആഹാരമൊക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മനസ്സിലാക്കി, പ്രത്യേകിച്ചും ഓക്സിജൻ. തുടർന്ന് സസ്യങ്ങൾ സാമ്പത്തികമായി വളരെയധികം വിലമതിക്കാനാവാത്ത സ്വത്താണെന്ന് നമ്മൾ കാണുകയുണ്ടായി. അവസാനമായി ചില പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അതിജയിക്കുന്നതിലും സസ്യങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി ചില ചോദ്യങ്ങളിലേക്ക് വരാം. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി പഠിക്കുക. ഒന്ന്, ഒബ്സർവ് ദ ഫോളോയിങ് ഇല്ലസ്ട്രേഷൻ, തന്നിരിക്കുന്ന ചിത്രീകരണം നിരീക്ഷിക്കുക. വാട്ട് ഇസ് ദ എയിം ഓഫ് ദിസ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്, എന്താണ് ഈ പരീക്ഷണ സംവിധാനത്തിന്റെ ലക്ഷ്യം, എന്തായിരിക്കും? പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ഓക്സിജൻ പുറത്തു വരുന്നുണ്ടോ എന്ന് അറിയുക, അല്ലേ? ബി, വാട്ട് വിൽ ബി ഫോംഡ് ഇൻ എ, ഇവിടെ എ എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്ത് എന്താണ് ഉണ്ടാവുക? സംശയമില്ല, പുറത്തു വരുന്ന ഓക്സിജൻ വാതകം തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഹു ആർ ദി പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി ഓഷ്യൻ ഇക്കോസിസ്റ്റം, ആരാണ് സമുദ്രവ്യവസ്ഥയിലെ ഉൽപ്പാദകർ? നമുക്കറിയാം ഫൈറ്റോ പ്ലാങ്ക്ടൺസ്, അതുപോലെ സസ്യപ്ലവകങ്ങൾ എന്ന് പറയും, അതുപോലെ ആൽഗകൾ, മറ്റ് വാട്ടർ പ്ലാന്റ്സ്, ജലസസ്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 3, നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് ഒന്ന് പൂർത്തിയാക്കണം. ഇവിടെ പ്രകാശ സംശ്ലേഷണം, ഗ്ലൂക്കോസ്, അന്നജം, സൂക്രോസ്, ഇവിടെ ആരോ മാർക്ക് ഇടാൻ മറന്നതാണ്, ആരോ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സൂക്രോസ്, എന്നിട്ടത് അന്നജം, സ്റ്റാർച്ച്, 2, 3, 4 ഡാഷ് ഇട്ടിരിക്കുന്നു, 5 സൂക്രോസ് എന്നിങ്ങനെ കാണിച്ചിരിക്കുന്നു. എക്സാമ്പിൾ ഫോർ പ്ലാന്റ്, സസ്യത്തിന് ഉദാഹരണം, അതായത് അന്നജമായി സംഭരിക്കുന്നത് ഏത് തരം സസ്യമാണ്, സസ്യത്തിൻ്റെ ഏത് ഭാഗങ്ങളിലാണ് അല്ലെങ്കിൽ ഏത് തരം സസ്യങ്ങളിലാണെന്ന് നോക്കുക. നമ്മുടെ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കിഴങ്ങ് വർഗങ്ങളെന്ന്. അതുപോലെ പയർവർഗത്തിൽ എന്താണ് ഉണ്ടാവുക, ഏത് രൂപത്തിലാണ് പ്രധാനമായിട്ടും ആഹാരം സംഭരിക്കപ്പെടുക? നമുക്കറിയാം പയർവർഗങ്ങളിൽ, ലെഗ്യൂംസിൽ പ്രോട്ടീൻ രൂപമാണ്. പിന്നെ 3 നമ്മൾ കൊടുത്തിട്ടില്ല, എന്താണെന്ന് അടുത്ത 4, 5 നോക്കിയാൽ അറിയാം. 4 പഴവർഗങ്ങളിലാണ്, പഴവർഗങ്ങളിൽ ഫ്രക്ടോസ് രൂപം. 5 സൂക്രോസ് എവിടെയാണ് സംഭരിക്കുക എന്നുള്ളതാണ്, അതിന് ഉദാഹരണം ആണ് കൊടുക്കേണ്ടത് കരിമ്പ്, ഷുഗർ കെയിൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഫാറ്റ്, കൊഴുപ്പ് വന്നിട്ടില്ല. കൊഴുപ്പ് ശേഖരിച്ചു വെക്കുന്ന സസ്യത്തിന് ഉദാഹരണം നമുക്കറിയാം ഓയിൽ സീഡ്സ്,
അല്ലെങ്കിൽ എണ്ണക്കുരുക്കളാണ്. ഇനി ചോദ്യം നമ്പർ 4, നമുക്ക് 4 ലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിലൊരു ബി ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നെയിം ദ വാസ്കുലർ ടിഷ്യൂ ദാറ്റ് ക്യാരി ഫുഡ്. ഭക്ഷണം ഇങ്ങനെ ഇലകളിൽ നിന്ന് സൂക്രോസ് രൂപത്തിൽ കൊണ്ടുപോകുന്നത് ഏത് സംവഹന കലയാണ്? അറിയാമല്ലോ, സൈലവും ഫ്ലോയോ ആണ് സംവഹന കലകൾ. വാസ്കുലർ ടിഷ്യൂസ്, അതിലാരാണ്? ഫ്ലോയോ. നാലാമത്തെ ചോദ്യം, ഗിവ് എ ഫ്യൂ എക്സാമ്പിൾസ് ഫോർ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് പ്രോഡക്ട്സ് ഓഫ് പ്ലാന്റ്സ്. സസ്യങ്ങൾ തരുന്ന സാമ്പത്തിക പ്രാധാന്യമുള്ള വിഭവങ്ങൾക്ക് ഉദാഹരണം നൽകുക. ധാരാളം ഉദാഹരണങ്ങളുണ്ട്, നിങ്ങൾക്ക് പ്രയാസമില്ല. അവസാനമായിട്ട് ബ്രീഫ്ലി ഡിസ്ക്രൈബ് ഹൗ പ്ലാന്റ്സ് ഹെൽപ് ഇൻ ദി മിറ്റിഗേഷൻ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. പ്രകൃതി ദുരന്തങ്ങൾ അതിജയിക്കാൻ സസ്യങ്ങൾ സഹായകമാവുന്നത് എങ്ങനെ എന്ന് വ്യക്തമാക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ സിംപ്ലിഫൈഡ് നോട്ട്സ് അതുപോലെ ഈ പ്രസൻറ്റേഷനുകൾ ഒക്കെ ഓടക്കൽ ബ്ലോഗിൽ ലഭ്യമാക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ എളുപ്പം കഴിയും. അതുപോലെ റഷീദ് ഓടക്കൽ എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാ വീഡിയോകളും ലഭ്യമാണ്. നന്നായി വായിച്ചും കേട്ടും കണ്ടും ഒന്നാം അധ്യായം നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. നന്ദി.